നിശബ്ദ കൊലയാളിയായി മാറിയിരിക്കുകയാണ് ശബ്ദമലിനീകരണം. അമിതവും സ്ഥിരമായിട്ടുള്ളതുമായ ശബ്ദം ഗർഭസ്ഥ ശിശുവിൽ തുടങ്ങി വയോധികർക്ക് വരെ കേൾവിക്കുറവിനോടൊപ്പം ഹൃദയം, തലച്ചോറ്, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശബ്ദമലിനീകരണത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ജനസാന്ദ്രത കൂടിയ വലിയ നഗരങ്ങളിലും വലിയ ഫാക്ടറികളുടെ സമീപത്ത് ജീവിക്കുന്നവരിലുമാണ്. ജനസാന്ദ്രതയും ജനപ്പെരുപ്പവും അതിനോടനുബന്ധിച്ച വാഹനപ്പെരുപ്പവും ഇതിൻ്റെ തീവ്രത കൂട്ടുന്നു. കഴിഞ്ഞ വർഷം മാത്രം 30 ലക്ഷത്തിലധികം വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക്. അതിൽ ദേശീയ ശരാശരിയേക്കാൾ മുൻപിലാണ് കേരളം. ഇതിൽ പൊതുഗതാഗതത്തിൽ നിന്ന് വിട്ട സ്വകാര്യ സംവിധാനത്തിലേക്കുള്ള മാറ്റം വളരെ പ്രകടമായിട്ടുണ്ട്. 2020 ലക്ഷം വാഹനങ്ങളുണ്ടായിരുന്നത് ഇന്ന് 1 കോടിയിലധികമായി. ഈ വാഹനങ്ങളിൽ നിന്നുള്ള ശബ്ദമലിനീകരണം തന്നെ അപകടകരമാം വിധത്തിലുള്ളതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാത്ത ഹോണിന്റെ ഉപയോഗം ഈ ആഘാതത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. പുറത്തുള്ള ശബ്ദങ്ങൾ, അതിപ്പോൾ മെയിനായിട്ട് ട്രാഫിക് പോലീസുകാർ, ബസ് ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ് ഇവരൊക്കെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ എപ്പോഴും ഫുൾ ടൈം എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. തന്നെയല്ല, ഇതിന് ഭയങ്കര ശബ്ദമാണ്. നമ്മൾ പെർമിസിബിൾ ലെവലിനേക്കാളും വളരെ കൂടുതലാണ്. 40 to 50 dB നമ്മൾ സാധാരണ സംസാരം പറയും. 60 to 70 ടിവിയുടെ അല്ലെങ്കിൽ റിംഗ് ടോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ പറയും. 70 കഴിഞ്ഞിട്ടുള്ള എല്ലാം കുഴപ്പങ്ങൾ തന്നെയാണ്. തിരക്കുള്ള റോഡിനരികെയുള്ള ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികളിലും അമിതമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷവും വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനു പുറമെ കരിമരുന്ന് പ്രയോഗം, ഉത്സവങ്ങൾ, ഉച്ചഭാഷിണിയുടെ ഉപയോഗം തുടങ്ങി വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മിക്സി, മോട്ടോർ, വാഷിംഗ് മെഷീൻ, അതിവേഗതയിലുള്ള ഫാൻ തുടങ്ങിയവ മാത്രം മതി ഗർഭസ്ഥ ശിശുവോ നവജാത ശിശുവിനോ കാര്യമായ വൈകല്യങ്ങൾ ഉണ്ടാകാൻ. നവജാത ശിശുക്കളിൽ 45 റയൻമേലുള്ള എല്ലാ ശബ്ദങ്ങളും വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ട് ഓഫ് കോഴിക്കോട്.